ജെഡി, ഞാനിവിടെ കേൾക്കുന്നത് ഒരുപാട് കാറ്റ് കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്തേ കാറ്റ് കേൾക്കുന്നു? ഒരു ഭയമുണ്ടായിരുന്നല്ലോ അല്ലെ? അല്ല, ഇതിന്റെ ചിരിയാണ് ഇവിടുത്തെ ഏറ്റവും, ഈ സിനിമകളിലെ നമുക്കായി കാണാത്ത ഒരു ചിരിയാണല്ലോ. പക്ഷെ അങ്ങനെ ഒരു ആറോ ഏഴോ ചിരികൾ പുള്ളി തന്ന, ആറ് ഏഴോ ചിരികളിലാണ് ഈ പടത്തിന്റെ മൊത്തം ചിരികൾ ഇരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് സിനിമ എന്ന്. എനിക്ക് അങ്ങനെ ഉണ്ടായില്ല. ഇപ്പൊ ഒരു സാധനം നമുക്ക് വെച്ച് തന്നേക്കണ. പിന്നെ എങ്ങനെയാണ് ഇപ്പം ആളുകള് ഫോണൊക്കെ വിളിച്ചിട്ട് പറയുന്നത്? ഫോൺ വെക്കാൻ പറ്റുന്നില്ല. ബക്കറ്റ്, ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിൻ്റെ അകത്ത് നടുക്കൂടെ ഒരു സ്ട്രിങ് കൊടുത്തു, അതിൽ നമ്മൾ ബോയ് ചെയ്ത് ഒരു സൗണ്ട് ഉണ്ടാക്കി. അതാണ് പോറ്റി തീമിന്റെ അങ്ങനെ അങ്ങനെ ഇതിൻ്റെ അകത്ത് വന്നൊരു സൗണ്ടാണ്. ഇത്രയും പ്രതീക്ഷിച്ചിരുന്നു? എനിക്ക് പോറ്റി തീ ഞാൻ ഉണ്ടാക്കിയപ്പോ ഇത് ഞാൻ ഉണ്ടാക്കിയതാണോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചായിരുന്നു ആദ്യം. പത്രസമ്മേളനത്തിൽ വെച്ച് മമ്മൂക്ക ഇങ്ങനെ ആരും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കായിരുന്നു. അപ്പം മമ്മൂക്കയാണ് പരിചയപ്പെടുത്തുന്നത് അല്ലേ? ഒരു അവാർഡ് കിട്ടിയതിന് തുല്യമാണ് ഈ സിനിമ. ഉറപ്പായിട്ടും നമസ്കാരം. മമ്മൂക്കയുടെ സിനിമയില് നമുക്ക് എടുത്തു പറയുന്ന രണ്ട് കാര്യങ്ങൾ സൗണ്ടും മ്യൂസിക്കും ഒക്കെ. ആ രണ്ട് പേരാണ് ഇപ്പം എന്നോടൊപ്പം ഉള്ളത്. ഈ സിനിമ കണ്ടവർക്കറിയാം, ആ സിനിമയുടെ ഒരു യാത്ര ഇവരിലൂടെ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. അഭിനയിച്ചാൽ മാത്രം പോലെ ഇവരുടെ കഴിവും കൂടെ ആ സിനിമയിലുണ്ട്. അതുകൊണ്ട് ഇവരെ രണ്ടുപേരെ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇന്നവരെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, എൻ്റെ മുന്നിൽ കിട്ടിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാട്ടോ രണ്ടുപേരും. ആർക്കും സൗണ്ടില്ല. താങ്ക് യു. ആർക്കും സൗണ്ടില്ല. ഒരു പ്രശ്നവുമില്ല. ഇത് എവിടെന്ന്? ഏ സ്കൂളിൽ നിന്ന് വന്നത്? അറിയാല. അപ്പൊ ആ സ്കൂളിൽ നിന്ന് വന്നാ പിന്നെ മോശം വരില്ല. മോശം പറയിക്കാൻ പാടില്ലല്ലോ. പാടില്ല. ആശാൻ ഒരിക്കലും നമ്മള് മോശം പറയാൻ പറ്റില്ല. എങ്ങനെയാണ് ഇപ്പം ആളുകള് ഫോണൊക്കെ വിളിച്ചിട്ട് പറയുന്നത്? ഫോൺ വെക്കാൻ പറ്റില്ല. ഫോൺ വെക്കാൻ പറ്റില്ല. കോളുകൾ വന്നിട്ടുണ്ട് ഒരുപാട്. എല്ലാരും ഹാപ്പിയാണ്. ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് അനുഭവിക്കാൻ പറ്റി എന്ന് എല്ലാവരും പറയാനുണ്ട്. കാരണം ഭയങ്കര ഹാപ്പിയാണ്. അല്ല, ഈ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നു? ഇത്രയും പ്രതീക്ഷിച്ചില്ല. കുറച്ച് പ്രതീക്ഷിച്ചത്. ഇത്ര പ്രതീക്ഷിച്ചില്ല. ഇത് കുറച്ച് റിസൾട്ട്, നല്ലോണം പണിയെടുത്തതിന്റെ റിസൾട്ട് അതുപോലെ. അതെ, തീർച്ചയായിട്ടും പണിയെടുത്തതിന്റെ റിസൾട്ട് ഉണ്ട്. ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഞാനെത്തുന്നത്, എനിക്ക് രാഹുലേട്ടൻ വിളിച്ച ഒരു ദിവസം, അപ്പോൾ ഞാൻ പോയി മീറ്റ് ചെയ്തു. ആ ടൈമിൽ ഇവർ കുറച്ച് ഡേറ്റേഴ്സിൻ്റെ ഒക്കെ ഡെമോസ് എടുത്തു. അതുപോലെ ഞാനും എൻ്റെ ഡെമോ കൊടുത്തു. കുറച്ച് ദിവസം കഴിയുമ്പോൾ രാഹുലേട്ടൻ വിളിച്ച് പരിപാടി തുടങ്ങിക്കോളാൻ പറഞ്ഞു. നമ്മുടെ ഇതിലെ മൂന്നാമത്തെ സോങ് ഉണ്ട് ജൂക്ക് ബോക്സിൽ, ആദിത്യനില്ലാതെ എന്ന് പറഞ്ഞ സോങ്. അതായിരുന്നു ഞാൻ ആദ്യം അയച്ച. അതിൻ്റെ അകത്ത് വോക്കലില്ലാതെ ബാക്കി എല്ലാ എലമെൻസും വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഡെമോ അയച്ചത്. അതിൻ്റെ മേലെ പിന്നെ അത് വർക്കായപ്പോൾ പിന്നെ നമ്മൾ ആ ട്രാക്കുകൾ വെച്ചിട്ട് അതിൻ്റെ മേലെ മെലഡി ഉണ്ടാക്കി അത് പാട്ടാക്കി മാറ്റി. അങ്ങനെയായിരുന്നു ഇന്നായത്. ആദ്യമായിട്ടാണോ ഇൻഡിപെൻഡന്റ് ആയിട്ട്? അല്ല, എൻ്റെ മൂന്നാമത്തെ. അല്ല, ഈ ഇത്ര വലിയൊരു സിനിമ ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുമ്പോൾ ഒരു ഭയം ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഇല്ല, ഭയം ഉണ്ടായില്ല. എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. വലിയ പരിപാടിയാണ് ചെയ്യുന്നതിനുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഒരിക്കലും പേടിയുണ്ടായില്ല. കാരണം ഇവരെല്ലാവരും അറിയാം, കട്ടക്ക് കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. കാരണം അങ്ങനെ പേടി ഉണ്ടായില്ല. അല്ല, ഇത്തരം ഒരു സിനിമയിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുമില്ല. ഇല്ല, കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര രാഹുലേട്ടൻ, ഞാൻ മറ്റേ പൂജയുടെ അന്ന് ആയിട്ടും എനിക്ക് പൂജയുടെ അന്ന് ഞാൻ ഒരു ഫോട്ടോ, മറ്റേ ഇത് ക്ലാബ് ബോർഡ് പിടിച്ച് ഞാൻ ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്ത്. അന്നാണ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഓക്കെ പരിപാടി എന്തെങ്കിലാണ്, അറിയില്ല എപ്പോഴാണ് എന്താണ് സംഭവിക്കാല്ലോ. അപ്പൊ അന്നാണ് ഞാൻ ഓക്കെ, അന്നാണ് ഉറപ്പിച്ച്. എന്നാലും പേടിയായിരുന്നു. ഇപ്പോഴത്തോട് പോകും, എങ്ങനെ മാറ്റുമോ എന്നുള്ള സാധനം ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നല്ലോ ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നോ രാഹുലുമായിട്ടൊക്കെ? ഉറപ്പായിട്ടും രാഹുലേട്ടനായിട്ട് എപ്പോഴും സംസാരിക്കും ഞങ്ങൾ. ഞാൻ ലൊക്കേഷനിൽ ഞാൻ എപ്പോഴും പോകുമായിരുന്നു. ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു മിക്ക, വളരെ കുറച്ച് സമയത്ത്. എല്ലാ ലൊക്കേഷനിലും ഞാൻ ഇടക്കിടക്ക് പോകും. അവിടെ പോയി ഫുട്ടേജ് കാണും, ഇവരെ അഭിനയിക്കുന്നത് കാണും, എല്ലാവരുമായിട്ട് സംസാരിക്കും. അപ്പം നമ്മൾ ഇതിലോട്ടാവും കുറച്ചുകൂടെ, നമ്മൾ കഥയിലോട്ടും വിഷ്വലൊക്കെ കാണുമ്പോഴും. പിന്നെ ഞാനും ജയദേവേട്ടനും എപ്പോഴും വർക്ക് ചെയ്യുന്ന ടൈമിൽ ഞങ്ങൾ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്തത്. കാരണം ഭയങ്കര രസമായിട്ട് രണ്ടും കറക്റ്റായിട്ട്
സ്ഥലം കിട്ടിയിട്ടുണ്ട് സൗണ്ട് കേൾപ്പിക്കാനും മ്യൂസിക് കറക്റ്റായിട്ട് വെക്കാനും. അല്ല അതുണ്ട് തീർച്ചയായിട്ടും, രണ്ട് സ്പേസ് കറക്റ്റായിട്ടുണ്ട്. ഈ നിങ്ങൾ ഇപ്പം കുറേ ആയി, പക്ഷെ ഇത്തരം ഒരു സിനിമകൾ ഇങ്ങനത്തെ ഒരു സിനിമകൾ ചെയ്യുമ്പം അതിൻ്റെ ഒരു റിസ്ക് വേറെ അല്ലേ? ഷൂർലി റിസ്ക് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള റിസ്കുകളുണ്ട്. പക്ഷെ ഇങ്ങനത്തെ സിനിമ ചെയ്യാൻ വെച്ചാൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സോ കോൾഡ് റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. ആക്ച്വലി കഴിഞ്ഞ എൻ്റെ റിലീസ് ചെയ്ത പടം പ്രീസ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ മമ്മൂട്ടിയുടെ ഹൊറർ പടങ്ങളാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഹൊറർ സിനിമകളാണ്. അപ്പോൾ ഈ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ സൗണ്ടുകൾ നമുക്കറിയാം, കുറേ സൗണ്ടുകൾ നമുക്കൊന്നും അറിയില്ല. ആ സിനിമയിൽ നമുക്ക് ഇമാജിൻ പോലും ചെയ്യാത്ത കുറേ സൗണ്ടുകളുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കും? അതുപോലെ ക്രിസ്റ്റോ പറഞ്ഞ പോലെ എവിടെയാണ് സൗണ്ട് കൊണ്ട് കഥ പറയേണ്ടത്, എവിടെയാണ് മ്യൂസിക് കൊണ്ട് കഥ പറയേണ്ടത്, അത് പിന്നെ എന്താ പറയുന്ന ഡയറക്ടറും കൂടിയുണ്ട്. ഞങ്ങൾ മൂന്നുപേരും എപ്പോഴും കമ്മ്യൂണിക്കേഷനിലുണ്ടായിരുന്നു. അതുപോലെ ക്രിസ്റ്റോ എന്തെങ്കിലും ഒരു സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞുകൊണ്ടെങ്കിൽ ഞങ്ങൾക്ക് അയക്കും, ഞങ്ങൾ ചെയ്ത് അയാൾക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കലി എങ്ങനെ ഇതിനെ ഡിവൈഡ് ചെയ്യണം, ഒരു ഫ്രീക്വൻസി സ്പെക്ട്രം എങ്ങനെ ഡിവൈഡ് ചെയ്യണം, അതൊക്കെ വളരെ കറക്റ്റായിട്ട് പോയത്. കാരണം ക്ലാഷുകളൊന്നുമില്ല. ആക്ച്വലി ഞങ്ങൾ മിക്സ് സ്റ്റേജിൽ എത്തി നിൽക്കുമ്പോൾ ഞങ്ങൾ ആക്ച്വലി ക്ലിയർ ആയിരുന്നു എന്താണ് വേണ്ടതെന്നുള്ളത്. വളരെ കറക്റ്റായിട്ടാണ് അവിടെ എത്തിയത് ആ ഒരു പൊസിഷനിൽ. ഇതിലൊരു ചലഞ്ച് എന്തായിരുന്നു? ഈ ഒരു സിനിമയുടെ ഒരു ഇതിൽ ചലഞ്ച് വരുന്ന ഒരു ഭാഗം ഏതായിരുന്നു? ഈ സിനിമയുടെ ചലഞ്ച് ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ എവിടെയാണ് ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്നുള്ളതൊരു ചലഞ്ചാണ്. നമ്മൾ ചെയ്തു പോകുമ്പോൾ നമുക്ക് എവിടെ വെച്ചിട്ടാണ് ഇതാണോ ഓക്കെ എന്ന് പറയുന്നൊരു ജഡ്ജ്മെൻ്റ് ഉണ്ട് നമ്മുടെ. അതായത് ഇപ്പോൾ ചില സൗണ്ടുകൾ അത് നമുക്കൊന്നും അറിയില്ല, ഈ സൗണ്ട് നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ല കണ്ടിട്ടും ഇല്ലാത്ത സൗണ്ടുകളാണിത്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പല ഓപ്ഷൻ ഉണ്ടാക്കി, ഈ ഓപ്ഷൻ ഉണ്ടാക്കി, ആ ഓപ്ഷൻ ഉണ്ടാക്കി, അങ്ങനെ പല ഓപ്ഷൻ ഉണ്ടാക്കി, ഇതും നല്ലതാണ് അതും നല്ലതാണ്. ഇപ്പോൾ ഏത് വെക്കുമെന്നുള്ളൊരു സംഭവമുണ്ട് പലപ്പോഴും, അത് ഏതാണ് എടുക്കേണ്ടതെന്നുള്ളൊരു ജഡ്ജ്മെൻറ്റ്. കാരണം ഇത് കണ്ടിന്യൂസ് ഇത് ആക്ച്വലി വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഇത്തിരി ഒരു ടൈം ഇതെന്താ പറയുക, ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത്തിരി ഒന്ന് ഓടിച്ചിട്ട് പണി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ നവംബർ 18th ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ പടം സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ജൂണിൽ തൊട്ട് ഈ പടത്തിലുണ്ട്, പക്ഷേ നവംബറിലാണ് എനിക്ക് മെറ്റീരിയൽ കിട്ടുന്നത്. അപ്പോൾ കിട്ടി, അത് തുടങ്ങി വർക്ക് ചെയ്ത് വരുമ്പോൾ ഇത്ര ദിവസത്തിനുള്ളിൽ ഇന്നത് കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് ഏതാണ് ആ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടല്ലോ. അതായത് സൗണ്ടിൻ്റെ ഒരു 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 ലിമിറ്റേഷൻ എന്താ വെച്ചാൽ, നമ്മളൊരു സാധനം ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞ് കേൾക്കുമ്പോഴാണ് കുറേ കൂടി അത് ജഡ്ജ് ചെയ്യാൻ പറ്റുക. കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ജഡ്ജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് ജഡ്ജ് ചെയ്യാനുള്ളൊരു സമയം ഉണ്ടോ എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഏറ്റവും വലിയ ചലഞ്ച് അതായിരുന്നു. അതേ സമയത്തിനെതിരെയുള്ള ഒരു ചെറിയൊരു ഓട്ടം ഉണ്ടായിരുന്നു, പക്ഷേ അതേസമയം തന്നെ എന്ത് വെക്കണം എന്ത് വെക്കേണ്ട എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം ഇതിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, ഇത് കുത്തി നിറയ്ക്കണമെങ്കിൽ കുത്തി നിറയ്ക്കാം, പക്ഷെ അത് വേണ്ട, അത് എന്താണ് വെക്കേണ്ടത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അതിന് ഒരു ഡയറക്ടോറിയലായിട്ടും എപ്പോഴും നമുക്കൊരു സ്ക്രിപ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈവൻ സ്ക്രിപ്റ്റിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ അതിൽ പലതരം പ്രാണികളുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട്, അതായത് സ്ക്രിപ്റ്റിൽ ഇൻഡിക്കേഷൻസ് ഒരുപാട് ഉണ്ടല്ലേ. അതായത് ഈ സ്ക്രിപ്റ്റിൽ ഒരുപാട് ഇൻഡിക്കേഷൻ ഉണ്ട്. മൂങ്ങയുടെ സൗണ്ട് കേൾക്കുന്നു, അതായത് പലതരം പ്രാണികളുടെ ശബ്ദം കേൾക്കുന്നു, മുകളിലൂടെ എന്തോ പോകുന്ന സൗണ്ട് കേൾക്കുന്നു, അതൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതിയുള്ള സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ അതൊന്ന് മാർക്ക് ചെയ്തിട്ട് അത് ആ സ്ക്രീനിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതി. അതെങ്ങനെ കേൾപ്പിക്കുന്നുള്ള വേറെ കാര്യം. അല്ല, അത് നമുക്ക് ആ സിനിമ കണ്ടവർക്ക് നമുക്ക് ആ അടുക്കളയിലെ ഭാഗത്തൊക്കെ കുറേ ശബ്ദങ്ങളുണ്ടല്ലോ, നമ്മൾ പാചകം ചെയ്യുന്ന സമയത്തൊക്കെ അതിൻ്റെ ആ സമയത്ത് കുറച്ച് കഴിയുമ്പോൾ മുകളിലൊരു ശബ്ദം വരുന്നു. അത്രയും ഡീറ്റെയിൽസ് ആയിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് സ്ക്രിപ്റ്റിൽ. എഴുതി വെച്ചാൽ ഒരു ലൈനൊക്കെയാണ്. ഇപ്പോൾ അതിലൊരു ഡയലോഗുണ്ട്, ഒരു ഒരു മാവ് പോലും പൂക്കുന്നില്ല എന്നൊക്കെ പറയുന്നൊരു സാ. അപ്പോൾ ഈ മാവ് പോലും പൂക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ സ്ഥലം എന്തായിരിക്കും, എത്ര ഡെഡ്ലി ആണത്, അതായത് അവിടെ ഒരു ജീവനില്ല, അവിടെ എന്തൊക്കെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ സിനിമയുടെ ആദ്യത്തെ ഏറ്റവും അവസാനത്തെ പൊസിഷനിലാണ് ശരിക്കും നമ്മളൊരു മനോഹരമായ ഒരു കിളി എന്തെങ്കിലും കേൾക്കുന്നത്. അതുവരെ നമ്മളൊരു ഒന്നും കേൾക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ വേറൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഇൻപുട്ടുകളുണ്ട് ഇതിൽ. അത് എൻ്റെ മാത്രമായിട്ടുള്ളൊരു സൃഷ്ടിയൊന്നുമല്ല. ഇപ്പം എൻ്റെ കൂടെയുള്ള രണ്ട് സൗണ്ട് എഡിറ്റേഴ്സിൻ്റെ പ്രേമും ഷമീറും, അവരുടെ ഇൻപുട്ട് ഭയങ്കര കൂടുതലാണ്. അവരൊരുപാട് സാധനം ചെയ്യുന്നുണ്ട്. അതുപോലെ എൻ്റെ സെറ്റ് ഡിസൈൻ ചെയ്ത പ്രൊഡക്ഷൻ ഡിസൈനറായിട്ടുള്ള ജ്യോതിഷനെ ഞാൻ ഒരു ദിവസം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ജ്യോതിഷ എന്താണ് ഇതിൽ കേൾക്കുന്നത്? ഞാൻ ഒരു വട്ടം ജ്യോതിഷനോട് ചോദിച്ചു. ആ ജ്യോതിഷ എന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ ജ്യോതിഷമായിട്ട് രണ്ട് മൂന്ന് പടം വർക്ക് ചെയ്യുന്നുണ്ട്, കുമ്പളങ്ങനേച്ച്, ആണ്ടോട് കുഞ്ഞപ്പൻ, ഇത് ഇത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ജ്യോതിഷ എന്നോട് പറഞ്ഞത്, ജെഡി ഞാനിവിടെ കേൾക്കുന്നത് ഒരുപാട് കാറ്റ് കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചാൽ എന്ത് ഈ കാറ്റ് കേൾക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. പണ്ടത്തെ ഒരു ആർക്കിടെക്ചറിൽ സൂത്രോട്ടകളുണ്ട്, അതായത് കാറ്റ് ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നേർരേഖയിലൂടെ കാറ്റ് വീണ്ടും ഉള്ളിൽ നിൽക്കരുത്, പോകണം, അങ്ങനെയുള്ള ഒരു ആർക്കിടെക്ചറാണ് ഈ നാലുകെട്ടിൻ്റെ എട്ടുകെട്ടിൻ്റെ. അപ്പം ഈ കാറ്റുകൾ ഒരു ഇമ്പോർട്ടൻ്റ് ഫീലായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ സിനിമയിൽ ആ ഒരു സജഷൻ ഞാൻ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും ഞാനതിൽ ഒരുപാട് കാറ്റിൽ വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും സൈലൻസിൽ നമുക്ക് കേൾക്കുന്ന കാറ്റാണ്, പല അറ്റ്മോസ്ഫിയറിൽ നമുക്ക് കേൾക്കാം. അപ്പം അങ്ങനെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇതൊരു ഒരാളുടെ ഒറ്റ ഒരു തോട്ട് പ്രോസസ്സല്ല, ഒരുപാട് തോട്ട് പ്രോസസ്സും പല ആളുകളുടെ സജഷൻസും പല ഇൻപുട്സും എല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു ഒരു ഇതായിട്ട് നിൽക്കുന്നത്. എല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു സിനിമ ഉണ്ടാവുന്നത്. അതെ അതെ. അപ്പം അങ്ങനെ നിൽക്കുന്നത് അതിൻ്റെ. പത്രസമ്മേളനത്തിൽ വെച്ച് നമുക്ക് ഇങ്ങനെ ആരും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കായിരുന്നു. അപ്പം
മമ്മൂക്കയാണ് പരിചയപ്പെടുത്തുന്നത് അല്ലേ? അതൊരു വലിയൊരു സന്തോഷം തന്ന ഒരു മുഹൂർത്തം അല്ലേ? ഉറപ്പായിട്ടും മമ്മൂക്ക ഞാൻ നമ്മൾ പോറ്റി തീം ചെയ്ത ടൈമില് പോറ്റി തീം റെഡിയാക്കിയിട്ട് ഞാൻ മമ്മൂക്കക്ക് അയച്ചു കൊടുത്തായിരുന്നു. അയച്ചു കൊടുത്തപ്പോൾ തന്നെ മമ്മൂക്ക ഭയങ്കര റിപ്ലൈ ഒക്കെ തന്നു. പിന്നെ പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു മമ്മൂക്ക, അത് കാരണം മമ്മൂക്ക ഭയങ്കര മമ്മൂക്കക്ക് ഇഷ്ടപ്പെട്ട്, അത് കാരണം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇതിന് ശേഷം സിനിമ ഇറങ്ങിയതിന് ശേഷം ഇപ്പൊ പറഞ്ഞല്ലോ മമ്മൂക്ക വിളിക്കോ, മമ്മൂക്ക അവിടെ നിന്ന് ആരെങ്കിലും വിളിക്കോ എന്തെങ്കിലും ചെയ്തോ? സിനിമ ഇറങ്ങി ജോർജേട്ടൻ വിളിച്ചായിരുന്നു, പരിപാടികളൊക്കെ സെറ്റ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, അവിടെ ഇനിയിപ്പോ കൂടാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു എത്ര സമയം കൊണ്ടായിരിക്കും, എത്ര നാളത്തെ ഒരു പരിശ്രമമാണത്? ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് മുതലേ ഞാൻ ഇതിനു വേണ്ടിയുള്ള കുറച്ച് പരിപാടികൾ തുടങ്ങിയായിരുന്നു. ഇപ്പോ പോറ്റി തീമാണെങ്കിലും നമ്മൾ ആദ്യമേ നേരത്തെ റെഡിയാക്കി. അതിനു മുമ്പ് എനിക്ക് മാക്സിമം കേൾക്കാത്ത സൗണ്ടുകൾ കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പിന്നെ ഈ സിനിമക്ക് മാത്രമേ ഇങ്ങനെ ഒരു പരിപാടി, എനിക്ക് വേറെ ഏതെങ്കിലൊരു സിനിമയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് എക്സ്പെരിമെൻ്റലായിട്ടാണ് മൊത്തത്തിൽ എടുത്തേക്കുന്നതും, അത് കാരണം എനിക്ക് എക്സ്പെരിമെൻ്റലായിട്ട് എന്ത് കഴിഞ്ഞാലും ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു. പുതിയ സൗണ്ട്സ് കൊണ്ടുവന്നാലും ഭയങ്കര മിനിമലായിട്ടുള്ള എന്തെങ്കിലും കൊണ്ടുവന്നാലും അതിൻ്റെ അത് വർക്ക് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പുതിയ സൗണ്ടുകൾ ഉണ്ടാക്കാനുള്ള കുറച്ച് പരിപാടികൾ ചെയ്തു. ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ കുറച്ച് സൗണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ഞാൻ നമ്മൾ ഇതിനു വേണ്ടി കുറച്ച് പണിത് റെഡിയാക്കി എടുത്ത്. ഇതിനു വേണ്ടി എന്ന് പറഞ്ഞു, ഇതിനു വേണ്ടി കുറച്ച് തയ്യാറെടുപ്പ്, ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഇൻസ്ട്രുമെൻറ്റ്സ് ഏതായിരിക്കും? വയലിൻസ് ഉണ്ട്, പിന്നെ നമ്മളൊരു ഒരു ബക്കറ്റ്, ഒരു ബക്കറ്റ്, ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിൻ്റെ അകത്ത് നടുക്കൂടെ ഒരു സ്ട്രിങ് കൊടുത്തു, അതിൽ നമ്മൾ ബോ ചെയ്ത് ഒരു സൗണ്ട് ഉണ്ടാക്കി. അതാണ് പോറ്റി തീമിൻ്റെ, പോറ്റി തീമിൽ കഴിഞ്ഞാൽ തക്ക 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 തക്ക, അത് ആ ഇതിൻ്റെ അകത്ത് വന്നൊരു സൗണ്ടാണ്. അത് രണ്ട് ബക്കറ്റിൻ്റെ അകത്ത് സാധാ ബക്കറ്റ്, ആ ഒരു ബക്കറ്റ്, അതിൻ്റെ നടുക്ക് നടുക്കുന്ന ഒരു എന്താ നേരെ പകുതിയാക്കിയിട്ടൊരു സ്ട്രിങ് മേളിൽ കൂടി പോവും, ടോപ്പിൽ കൂടി, എന്നിട്ട് അതിൽ ബോ ചെയ്യും, വയലിൻ്റെ ബോ വെച്ചിട്ട് ബോ ചെയ്തു. ഒരു ടോൺ വന്നിട്ട് കാലിൻ്റെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ ബക്കറ്റ് ടൈറ്റ് ഇതാവും, അപ്പോൾ ഈ സ്ട്രിങ് ടൈറ്റ് ആകുമ്പോൾ പിച്ച് മാറും, അപ്പോൾ അടുത്ത നോട്ട് കിട്ടും. അങ്ങനെ തക്ക 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 അങ്ങനെ അതിൻ്റെ രണ്ട് ടോൺ, ആ ഇതിൻ്റെ രണ്ട് ടോണാക്കിയെടുത്ത്, ഒന്ന് ഈ പ്ലാസ്റ്റിക് ബക്കറ്റ്, ഒന്ന് മറ്റേ എണ്ണപ്പാട്ടയില്ലേ, ജസ്റ്റ് ക്യാനായിട്ട് അലുമിനിയത്തിൻ്റെ, അലുമിനിയല്ല അതിൻ്റെ അകത്ത് വെച്ചു. അത് നമുക്ക് കുറച്ചും കൂടെ മോള് മൊത്തം കട്ട് ചെയ്ത് ഇതാക്കി, ഇത് അത് അതിൻ്റെ അകത്തും രണ്ട് സ്ട്രിങ് ഇട്ട് അങ്ങനെ. പിന്നെ വാട്ടർ ഫോൺ എന്നുള്ളൊരു പരിപാടിയുണ്ട്. വാട്ടർ ഫോൺ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് ഓൾറെഡി, അക്വാ ഫോൺ എന്നും പറയും. അത് വാങ്ങണമെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഉണ്ടാക്കിയെടുത്തൊരു രണ്ട് പാത്രമൊക്കെ വെച്ച്, സ്റ്റീൽ പാത്രമൊക്കെ എടുത്ത് വെൽഡ് ഫ്രണ്ട് ഒരുത്തുണ്ട് വെൽഡിങ്ങ്, അപ്പം നമ്മളത് വെച്ച് കുറച്ച് അതിൻ്റെ അത് അതുപോലെ തന്നെ അതിൻ്റെ കുറച്ചും കൂടി കസ്റ്റമാക്കിയിട്ട് അതിനെങ്ങനെ കുറച്ചുകൂടെ പുതിയ നമ്മുടേതായ ഒരു സൗണ്ട് ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ ഡിഗർഡു എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, നമ്മൾ ഈ ഒരു പൈപ്പാണ് കണ്ടിട്ടുണ്ടാവും, മറ്റിങ്ങനെ ഇതാ ഊതി ഇതാക്കുമ്പോൾ വരുന്ന ഒരു ഒരു വിൻഡ് ഇൻസ്ട്രുമെൻ്റാണ് ഡിഗർഡു. തന്നെ നമ്മൾ വേറൊരു തരത്തിൽ അതും കുറച്ചും കൂടെ അതിൻ്റെ പി വി സി പൈപ്പ് കുറച്ച് അധികം നോർമൽ ഡിഗർഡുടെ വലിപ്പം അല്ലാതെ അതിനെ കുറച്ചും കൂടെ വലുതാക്കിയിട്ട് അങ്ങനൊരു സാധനം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായി മറ്റേ ഭയങ്കര ഗ്രൗളിങ് ഓ നിൽക്കണൊരു അങ്ങനത്തെ ഒരു സൗണ്ടാണ് അതിൻ്റെ അത് വരുന്നത്. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായി. ഇത് ഇത് ഗംഭീര ഒരു അറിവാണ് കേട്ടോ നമുക്ക് കിട്ടിയത് അല്ലേ. അതായത് കാണുന്ന സൗണ്ടുകൾ ഇപ്പോ അതിൻ്റെ തന്നെ ആവണമെന്നൊന്നും നിർബന്ധമില്ല. സിനിമയിൽ അങ്ങനെ ഒരുപാട് ഫേക്കുകൾ ചെയ്യുന്നുണ്ട്, അതാണ് നമ്മുടെ ജോലിയുടെ ഒരു മെയിൻ പാർട്ട്. അതിന്റെ പല സാധനം പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മളറിയാത്ത ഒരുപാട് സൗണ്ടുകൾ ഇതിലുണ്ട് സൗണ്ടുകൾ. അപ്പൊ ആ അതിപ്പോ അതിന് അതുമായി യോജിക്കുന്ന ആയിരക്കണക്കിന് സൗണ്ടുകൾ ഉണ്ടായിരിക്കാം ആ ഒരു പർട്ടിക്കുലർ സംഭവമായിട്ട്. പക്ഷെ അതിൽ ഏത് വെക്കണമെന്ന് തീരുമാനിക്കുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ഞാൻ ഇതില് ഒരു ഞാൻ സീനൊന്നും പറഞ്ഞില്ല, ചേട്ടന് മനസ്സിലാവും, ചേട്ടൻ പടം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള ഒരു സൗണ്ട് ഉണ്ട് ഭയങ്കര നിറഞ്ഞിരിക്കും. ഞാനത് കേട്ടിട്ട് ചെയ്തേട്ടനാണ് ഞാൻ പറഞ്ഞത്, എന്താ ചെയ്ത് വെച്ചേക്കണത്. ഞാൻ ഭയങ്കര രസമായിട്ടാണ് ആ സൗണ്ട് ഉണ്ടാക്കിയെടുത്തേക്കണത്, അത് ഭയങ്കര പൊളിയായിട്ട്. ആ സൗണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ സിനിമയിൽ,
ഭയങ്കര സെർട്ട് ഞങ്ങൾക്ക് രണ്ടും കറക്റ്റായിട്ടത് അല്ല അത് എത്തിക്കാൻ പറ്റിയില്ല. നമ്മള് സൗണ്ട് എടുത്ത് വെക്കുന്ന ആ ഒരു അവിടെ കൊണ്ട വെക്കണ്ടേ? അതെ അതെ, അവിടെയാണ് ജെഡി. അല്ല ഇത് പിന്നെ ഇതിലെന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂക്കനെ പോലത്തെ ഒരു മഹാനായ നടനോട് നിൽക്കുമ്പോ പുള്ളിയുടെ വോയിസ് കേൾപ്പിക്കാന്നുള്ള ഒരു ഇതും കൂടി ഉണ്ട്. അതായത് പുള്ളിയുടെ വോയിസിന്റെ ഒരു മോഡുലേഷൻ, ഇത്രയും മോഡുലേഷൻ ചെയ്യുന്ന ഇത് ആദ്യം സിംഗ് സൗണ്ട് ആയിട്ട് വിചാരിച്ചൊരു സിനിമയാണ്. പിന്നീട് പല ഇതുകൊണ്ടും ഇതൊക്കെ വെച്ചിട്ട് ഒരു ഇതില് ഇതൊരു ഡബ് ചെയ്യാന്നുള്ള തീരുമാനം എടുത്തു. അപ്പൊ ഞാൻ മമ്മൂക്കയുടെ ഇപ്പൊ മൂന്ന് പടയിന് മുമ്പ് ചെയ്തിട്ട് മൂന്ന് സിംഗ് സൗണ്ട് ചെയ്തത്, അപ്പൊ ഇതില് ഡബ് ചെയ്തു. പക്ഷെ ആ ഡബ് ചെയ്തിട്ട് ആ പുള്ളി തന്നിരിക്കുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അതായത് പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസിനെ പിന്നെയും ഒരു 1000 മടങ്ങ് കൂട്ടുന്ന രീതിയിലുള്ള ഒരു ഡബ്ബിങ് ആണ് അതിൽ തന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു നടൻ്റെ ഒരു ഒരു വോയിസ് കൈകാര്യം ചെയ്യുമ്പോൾ വേണ്ട ഒരു സൂക്ഷ്മത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്. എന്ന് വെച്ചാൽ അത് നമ്മളെല്ലാം, ഞാനിപ്പോൾ 40 കൊല്ലമായി, അപ്പോൾ 40 കൊല്ലത്തോളം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശബ്ദമാണ്. ആ ശബ്ദത്തിന് ഒരിക്കലും ഒരു തരി പോലും മോശമാക്കാതെ കേൾപ്പിക്കുക എന്നുള്ളൊരു വലിയൊരു സംഭവം കൂടി അതിലുണ്ട്. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ശബ്ദമാണ് അത്. നമ്മൾ വലിയൊരു ഇമ്പോർട്ടൻ്റ്, മറ്റ് സൗണ്ടുകളൊക്കെ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്കുള്ള സൗണ്ടാണ്. അതെ അതെ, കാരണം നമുക്ക് ഒരു സാധനം ചോദിക്കുമ്പോൾ ആദ്യത്തെ ഒരു ഡയലോഗ് അത് കേൾക്കുമ്പോൾ തന്നെ തിയേറ്ററിൽ അതൊരു ഓഫ് സ്ക്രീൻ ആയിട്ടുള്ളൊരു ഡയലോഗാണ് ആദ്യം വരുന്നത്. അത് കേൾക്കുമ്പോൾ പിന്നീട് അത് കഴിഞ്ഞ് പുള്ളിയുടെ കാണിച്ചുള്ളൊരു ഡയലോഗ് വരുമ്പോഴൊക്കെ ഉണ്ടാവുന്ന ഒരു സംഭവം. ആദ്യം പുള്ളിയുടെ അഞ്ചാറ് ദിവസം പുള്ളി ഡബ് ചെയ്യാൻ വന്നിരുന്നു, കുറച്ചു നേരം ഡബ് ചെയ്യും പിന്നെ കുറേ നേരം വർത്തമാനം പറയും. അപ്പോൾ ആ സമയത്തൊക്കെ ഉള്ള പുള്ളിയുടെ ഒരു ഇൻ്ററാക്ഷനും അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു ആ ഒരു മണിക്കൂറിനുള്ളിൽ കാണിക്കുന്ന ഒരു മാജിക്ക് ആ ഡബ്ബിങ്ങിൽ. ഇതിലുള്ള ചിരികൾ, പുള്ളിയുടെ ഒരുപാട് ചിരികളുണ്ട്, ആ ചിരികൾ പിന്നെന്താ പറയുന്നത് ഒരുപാട് ഇത്. നമുക്ക് ഡബ് ചെയ്യാൻ ചിരികളൊക്കെ ഉണ്ടല്ലോ, ആ ചിരികൾ പല രീതിക്കായിരിക്കുമല്ലോ നമുക്ക് ചെയ്തു തരുന്നത്, നമുക്ക് അല്ലെ അവിടെ ചെയ്തതല്ല. അത് എങ്ങനെയാണ് ഒരു സ്റ്റോപ്പിലേക്ക് എത്തുക മമ്മൂക്കയുടെ സംഭവം വെച്ചാൽ? മമ്മൂക്കത് ആദ്യം നമ്മൾ ഡയലോഗുകളൊക്കെ ഫിനിഷ് ചെയ്തു. അപ്പം നമ്മൾ ആദ്യം മമ്മൂക്ക തന്നെ പറഞ്ഞു പറഞ്ഞ ഓരോ ഡയലോഗുകൾ ഫിനിഷ് ചെയ്തു. അവസാനമായിട്ട് നമ്മൾ ആ ചിരികളിലേക്കും ബാക്കി എഫക്ട്സിലേക്കൊക്കെ പോകുന്നത്. അത് കഴിഞ്ഞ് ചിരികൾ എന്ന് പറഞ്ഞാൽ പുള്ളി പല തരം തരാണ്. പുള്ളി പറഞ്ഞ എടുത്തോ, എന്നിട്ട് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തോ എന്നുള്ള രീതിയിൽ എടുത്തോ എന്ന് പറയും. അതിൽ അക്കോർഡിയും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അതെടുത്ത് അത് ചൂസ് ചെയ്ത് അതിൽ പറ്റുന്നത് വെക്കുക എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ഒരു 6-7 ചിരികൾ പുള്ളി തന്ന, 6-7 ചിരികളിലാണ് ഈ പടത്തിൻ്റെ മൊത്തം ചിരികൾ ഇരിക്കുന്നത്. പുള്ളി അങ്ങനെ തന്നിട്ടുണ്ട്. കാരണം ഒരു ചിരിയിൽ നമുക്ക് തോന്നി പുള്ളിയുടെ ആ ഒരു ശ്വാസം ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെയാണ് ഈ ബ്രീത്ത് കൺട്രോൾ ചെയ്യുന്നതെന്ന്. ആ ഒരു പകിടയുടെ ഒരു സീനിൽ ഒരു ചിരിയുണ്ട്, ഇങ്ങനെ നിന്ന് നിന്ന് വീണ്ടും ഒരു ചിരിയിലേക്ക് പോകുന്നത്. അപ്പം അതിലൊക്കെ നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് ശ്വാസം കൺട്രോൾ ചെയ്യുന്നതെന്ന്. അതൊക്കെ ഒരു എന്താ പറയുക, അനുഭവ സമ്പത്ത് ഇങ്ങനെ എന്താ പറയുന്നത് തപ്പേന്ന് പുറത്തേക്ക് ചാടുകയാണ്. അത് ഞാൻ നമ്മളത് വിചാരിക്കുന്ന പോലെ തന്നെ. ഇത്രയും ചിരികൾ വരുമ്പം ജെ ഡി എ സംബന്ധിച്ചുള്ള ടെൻഷൻ. അതെ അതെ, കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിലറിൽ ഒരു ചിരി യൂസ് ചെയ്തു, പിന്നെ പല സ്ഥലത്തുണ്ടല്ലോ പുള്ളിയുടെ ചിരികൾ, പിന്നെ വളരെ സബ്റ്റിലായിട്ടുള്ള റിയാക്ഷൻസ് ഒരുപാട് തന്നിട്ടുണ്ട്. അതായത് ഞാൻ വിചാരിച്ചാൽ എനിക്കൊരു ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആണ് മമ്മൂക്കനെ ഡബ് ചെയ്ത്. ഇതിന് മുമ്പുള്ള പടങ്ങളൊക്കെ ഒരു ലൈനൊക്കെ വല്ല ചെറിയ നോയ്സൊക്കെ വന്ന് ഡബ് ചെയ്തുള്ള പാച്ചൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പം ഇതിലും അങ്ങനെ, ഇതിലും ചെയ്യാൻ 5-6 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വന്ന് പുള്ളി സംസാരവും പിന്നെ അതിൻ്റെ ഒപ്പമുള്ള ഈ ഡബ്ബും വളരെ ഒരു ഒരു വളരെ ഈസിയാണ് വെച്ചാൽ പുള്ളി ആദ്യത്തെ ദിവസം തൊട്ട് ആ മീറ്റർ പിടിച്ച് ഡബ് ചെയ്തു. കാരണം പുള്ളിയോടൊന്നും നമുക്ക് പറയാനില്ലല്ലോ, അതിനെക്കുറിച്ചൊന്നും പറയാനില്ലല്ലോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാനേ ഉള്ളൂ, എങ്ങനെയാണ് ഒരാൾ പെർഫോം ചെയ്ത് നോക്കി കാണാനേ ഉള്ളൂ. അത് മോശമില്ലാതെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഈ ചിരി വെച്ച് കഴിഞ്ഞിട്ട് ചിരി 6-7 ചിരി തരുന്നു വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടിട്ടാണോ പോവുക അവിടെ നിന്ന്? അതോ ഇല്ല, മമ്മൂക്കയ്ക്ക് അങ്ങനെയൊന്നുമില്ല, ചിലപ്പോൾ ഒന്ന് വെച്ച് കാണും അല്ലെങ്കിൽ അത് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ തന്നെ പറയും മമ്മൂക്ക ഞങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് പിന്നെ നോക്കാം, അപ്പോൾ ആ എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ എന്നുള്ള രീതിയിൽ. അങ്ങനെയുള്ളൊരു ഇതൊന്നുമില്ല, ചില ഹീസ് ഫൈൻ വിത്ത് ദാറ്റ് ആക്ച്വലി. അല്ല, ഇതിന്റെ ചിരിയാണ് ഇവിടുത്തെ ഏറ്റവും ഈ സിനിമകളിൽ മമ്മൂക്ക കാണാത്ത ഒരു ചിരിയാണല്ലോ. അപ്പൊ ആ ഒരു ചിരി അത് ഞാൻ ചോദിക്കാനും കാരണം അതിങ്ങനെ തന്നിട്ട് ഒരുപാട് വോയിസ് മോഡുലേഷൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് വെച്ചുകഴിഞ്ഞാൽ ആദ്യത്തതും തൊട്ട്, അതായത് രണ്ട് ക്യാരക്ടറുകൾ തമ്മിൽ, ഇപ്പോൾ അർജുൻ്റെ ക്യാരക്ടറും അല്ലെങ്കിൽ ഈ പോറ്റി എന്ന് പറയുന്ന ക്യാരക്ടറും തമ്മിൽ ആ ഒരു എന്താ സബ്മിസീവും അല്ലെങ്കിൽ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ളത് അത് ആ ശബ്ദത്തിൽ തന്നെ, ബോഡി ലാംഗ്വേജ് ശബ്ദം ഇതിൽ എല്ലാത്തിലും തന്നെ അത് വരുന്നുണ്ട്. ആ തുടക്കം കാണിക്കുന്ന ഇൻട്രോയിൽ തന്നെ ഉണ്ടല്ലോ, എത്ര ശബ്ദമാണ് വരുന്നത്, അല്ല എത്ര ശബ്ദമാണ്, പട്ടിയുടെ ശബ്ദം, നടക്കുന്ന ശബ്ദം, അതിനിടയ്ക്ക് സൈലൻസ്. അത് പുള്ളിയുടെ മ്യൂസിക് വന്നപ്പോഴാണ് വടിയും ഇതും നമുക്ക് കൂട്ടേണ്ടി വന്നത്. അതിനെ നമുക്ക് അവിടെ ഒരു ബീറ്റ് വരണം, അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ടല്ലോ. ഇത് ഒരു കൊടുക്കൽ വാങ്ങലാണ് അത്. പുള്ളിയുടെ പുള്ളി എൻ്റെ ഒരു സാധനം കണ്ടിട്ടേ പുള്ളി ഒരു സാധനം ചെയ്യുന്നത് അത് കണ്ടിട്ടേക്ക് ഞാൻ ചെയ്ത് അങ്ങനെ ഇതായിട്ടാണ് പോകുന്നത്. ഒരു നമ്മൾ ആദ്യമേ എല്ലാം ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സാധനം ഞാൻ ചെയ്തോളും ചെയ്ത് എനിക്ക് അയച്ചു തരും. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ എന്തെങ്കിലും കൂടുതൽ ഇട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ കുറക്കാൻ തോന്നും, അല്ലെങ്കിൽ അവിടെ സൗണ്ട് മിനിമൽ ആണെങ്കിൽ ചിലപ്പോൾ അവിടെ മ്യൂസിക് എന്തെങ്കിലും വേണമെങ്കിൽ അവിടെ ആഡ് ചെയ്യും. അങ്ങനെ
ഫുൾ ആ ഒരു പ്ലാനിങ് ഭയങ്കര രസമായിരുന്നു. നമ്മള് ഫുൾ സംസാരിച്ച് സംസാരം എടുക്കും കൂടുതൽ, ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും കൂടെ കൂടെ ഈ ഇതിനെ പറ്റി ഓരോ കാര്യങ്ങളും പറയും. പ്ലാനിങ്ങുകള് ഭയങ്കര രസമാണ്. രാഹുൽ ഏട്ടനും അതുപോലെ നമ്മളും എല്ലാരും അല്ല പ്ലാനിങ്ങുകൾ വേണമല്ലോ സിനിമ അത്തരം സിനിമയാണ്. അതുപോലെ തന്നെ രാജാ സാറ് പുള്ളി ഒരു രക്ഷയില്ലാതെ ഒന്നും നമുക്ക് ഒന്നും പറയേണ്ടി വന്നിട്ടില്ല. വളരെ നമുക്ക് മ്യൂസിക്കലായിട്ട് എന്തെങ്കിലും ആണെങ്കിൽ തന്നെ ഞാൻ മറ്റെന്തെങ്കിലും കൂട്ടാനോ കുറക്കാനോ പറയാൻ വരുന്നതിന് മുമ്പ് തന്നെ പുള്ളി അത് ചെയ്യും. സണ്ടായ എക്സ്പീരിയൻസും ഭയങ്കര രസമായിട്ട് അത് മിക്സ് ചെയ്ത് വെച്ചേക്കണത്. കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇതിലൊരു കമേഴ്ഷ്യൽ എലമെന്റും ഉണ്ട്, അതേസമയം പടത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു വേറൊരു രീതിയിൽ നിൽക്കുന്ന ഒരു പടമുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു മിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സിനിമ എല്ലാം സിനിമയിലാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറൊന്നുമില്ല, സിനിമ സിനിമയാണ്. മ്യൂസിക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണിത്, അതിലേക്ക് മ്യൂസിക് വരുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് സിനിമ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഉണ്ടായില്ല. കാരണം സിനിമ കാണുമ്പോൾ ഞാൻ സൗണ്ട് ഒന്നുമില്ലാതെ ഡയലോഗ് മാത്രം വെച്ചിട്ട് ആദ്യം കണ്ടപ്പോൾ ആദ്യത്തെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു 5 മിനിറ്റ് മാത്രമേ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ പറ്റി ചിന്തിക്കുള്ളൂ, ബാക്കി പിന്നെ നമ്മൾ ഇതിലോട്ട് ഇന്നാവും. അപ്പം അത് കാരണം അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊന്നും തോന്നിയില്ല. നമുക്ക് വേണ്ട സ്ഥലത്ത് മാത്രമേ മ്യൂസിക് കൊടുത്തിട്ടുള്ളൂ. അല്ല, ഞാൻ സിനിമ കണ്ട ഒരു സിനിമ കണ്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ടിട്ടില്ല. എൻ്റെ ഉള്ളിൽ മൊത്തം കളറുണ്ട്. ഞാൻ അങ്ങനെ സിനിമ കണ്ടിറങ്ങിയാൽ നേരത്തെ രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു, അതാണ് ഇപ്പൊ കറക്റ്റ് പറഞ്ഞത്. തുടക്കത്തിൽ അങ്ങനെയുള്ള പിന്നെ നമ്മള് സിനിമയിലേക്ക്, കാരണം ഒരു ഒരു സാധനത്തിലേക്ക് ഒരു കഥയാണത്. ആ കഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതില് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടോ എന്നത് അറിയുന്നത് ഇന്നൊന്നും നമ്മൾ അറിയുന്നില്ല. സൗണ്ട് ഉണ്ടോ, മ്യൂസിക് ഉണ്ടോ, തങ്ങള് അതെന്താ ആ ഒരു ഇതിൽ അങ്ങോട്ട് പോവാന്നുള്ളതാണ് അതില്. പിന്നെ ഷേനാദക്കേം ജ്യോതി ശേനൊക്കെ കൂടി മറ്റേ വിഷ്വൽ മറ്റേ ഒരു തീപ്പൊരു സാധനം നമുക്ക് വെച്ച് തന്നേക്കണം. പിന്നെ ഇതില് ഈ വിഷ്വൽ കണ്ടാ തന്നെ മ്യൂസിക് വരും, അതാണ് പിന്നെ മമ്മൂക്ക, അർജുൻ ചേട്ടൻ, സിദ്ധാർത്ഥ ചേട്ടൻ എല്ലാരും ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് തോന്നി. ഇപ്പം എനിക്ക് അതിനകത്ത് പല ബീറ്റുകളും ഈ മ്യൂസിക്കുകളും എനിക്ക് ഉൾക്കൊണ്ട് എനിക്ക് ഇത് കൊള്ളായിരുന്നു. അങ്ങനെ പേഴ്സണലി തോന്നിയത് ഏതായിരിക്കും? എനിക്ക് പോറ്റി തീ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഇത് ഞാൻ ഉണ്ടാക്കിയതാണോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചായിരുന്നു ആദ്യം. അത് ഇപ്പോഴും ഞാൻ അളിക്കാത്ത എങ്ങനെയാണ് അത് വന്നേന്നൊക്കെ എങ്ങനെയോ സംഭവിച്ച ഒരു പരിപാടി. എന്ത് കുറെ സീനുകളുണ്ട്. ഇപ്പൊ ട്രെയിലറിന്റെ പരിപാടികൾ നോക്കിയാൽ മനസ്സിലാവും. ട്രെയിലർ ഒരു തീമുണ്ട്, അത് നമ്മളെ പടത്തിൻ്റെ ഒരു തീം പോലെ പ്ലേസ് ചെയ്തൊരു ഇറങ്ങിയിട്ടില്ല അത്. ആകെ ട്രെയിലറിലും ഇതിലും മാത്രം നമ്മൾ കാണിച്ചിട്ടുള്ളൂ. അത് ഭയങ്കര ആ തീം ഭയങ്കര രസമായിട്ട് പ്ലേസ്ഡ് ആക്കിയിട്ടുണ്ട്. നമുക്കിവിടെ ബാക്ക് ഷോട്ടിൽ നമ്മൾ വെച്ചിട്ടുണ്ടത് അങ്ങനെ. പിന്നെ ഈ ഈ വിഷ്വലിൻ്റെ അകത്ത് വരുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. അത് വെച്ച് ഞാൻ ഇൻട്രൊഡക്ഷൻ സീനിൽ ഞാൻ ഈ പോറ്റി തീം പ്ലേസ് ചെയ്ത് ഒരു ഉടുക്ക് ഒരു ഉടുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. ആ ഉടുക്ക് വായിച്ച് സെറ്റ് ചെയ്ത് രാഹുലേട്ടൻ വന്ന് കണ്ടു. കണ്ടപ്പോൾ രാഹുലേട്ടൻ ഭയങ്കര ഹാപ്പിയായി. കുറച്ച് ഒച്ചകൂട്ടി വെച്ച് കേൾപ്പിക്കാൻ പറഞ്ഞു, ഒന്ന് അങ്ങനെ കേൾപ്പിച്ച് ഭയങ്കര ഹാപ്പിയായിരുന്നു. എല്ലാം എല്ലാം കൃത്യമായിരുന്നു, വേണ്ടത് വേണ്ടത് പോലെ കൊടുക്കാറുണ്ട്. രാഹുലേട്ടൻ ഭയങ്കര പുള്ളിക്ക് അറിയാം കറക്റ്റ് എന്ത് കോൾ എടുക്കണം, അത് എനിക്ക് ഭയങ്കര ഗുണമാണ്. ഇപ്പം എൻ്റെ ജഡ്ജ്മെൻറ്റ് ഒരു പോയിന്റ് വരെ എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അപ്പുറത്ത് ഒരാൾ പറഞ്ഞാലേ ഇത് ഞാൻ എത്ര മോശം ചെയ്താലും ചിലപ്പോൾ എനിക്കത് നല്ലതായിട്ട് ഫീൽ ചെയ്യുള്ളൂ. രാഹുലേട്ടൻ അത് കറക്റ്റായിട്ട് പിക്ക് ചെയ്ത് പുള്ളിക്ക് വേണ്ട സാധനങ്ങൾ കറക്റ്റായിട്ട് എടുത്തു. എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇതിൽ നിന്ന് ഒരു അറിവിലേക്ക് വേണ്ടി വന്ന സാധനം ബക്കറ്റിൽ ഉണ്ടാക്കിയ സംഭവങ്ങൾ അതൊക്കെ എല്ലാവരും അറിയണമെന്നില്ല. അത് കൃത്യമായിട്ട് നമ്മള് ചില വീഡിയോകൾ ഇറങ്ങാറുണ്ട് ഫേസ്ബുക്കിൽ, വീഡിയോകൾ ചില കുട്ടികളുടെ ഇല്ലേ, ചില ബക്കറ്റുകൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ കാണുമ്പോൾ ഭയങ്കര പല മ്യൂസിക്കുകളല്ലോ ആ കുട്ടികൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. ആ ഒരു സാധനം എനിക്ക് പറഞ്ഞപ്പോഴുണ്ട് എന്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിപ്പോഴും. നമ്മൾ സ്വന്തം കണ്ടെത്തുവാണ് അല്ലേ. അല്ല എനിക്ക് പിന്നെ അതാ ഞാൻ പറഞ്ഞത്, ഈ സിനിമക്ക് ഇത് സാധിക്കുള്ളൂ. വേറെ ഇതിലൊരു കൊമേഴ്ഷ്യൽ ഒരു കുറച്ച് കളർഫുൾ അങ്ങനത്തെ പരിപാടിക്ക് നമുക്ക് അത് പറ്റില്ല. ഇത് എക്സ്പെരിമെന്റലാണ്, ഇത് ഈ വിഷ്വൽ അത് ഡിമാൻഡ് ചെയ്യാനുണ്ട്. അങ്ങനെ സൗണ്ട് വന്നാലും അത് വർക്ക് ആവാനുണ്ട്. മറ്റേത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഭയങ്കര കോൺട്രാസ്റ്റിൽ നിൽക്കും, അങ്ങനെ കോൺട്രാസ്റ്റ് വന്നാലും പ്രശ്നമാണ്. കാരണം പാട്ടുകളൊക്കെ ഓർമ്മ ഇരിപ്പുണ്ടോ? മനസ്സിലായില്ല. പാട്ടുകളൊക്കെ ഇതിലെ പാട്ടുകൾ കേട്ട് കഴിഞ്ഞപ്പോഴേ നമുക്ക് എൻഡ് ടൈറ്റിലൊക്കെ വരുന്ന ആ ഒരു സ്ലോ ആയിട്ട് ഇങ്ങനെ പോകുമ്പോഴേ ഭയങ്കര രസമാണല്ലോ. അതെ, വരികളെല്ലാം കേൾക്കാം, എന്നാൽ മ്യൂസിക്കിന്റെ ഒരു അത് പ്രസംഗം ഇല്ലാതാനും. അത് നേരത്തെ പറഞ്ഞ ജെഡി പറഞ്ഞ അതാണല്ലോ,
നമുക്കവിടെ സൗണ്ട് ഇങ്ങനെ നിൽക്കണം. സൗണ്ട് നിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നമ്മൾ പെർഫോമൻസ് ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആ പെർഫോമൻസിനെ നമ്മൾ ഒരു തരത്തിൽ ഡിസ്റ്റർബ് ചെയ്യാതെ അതേസമയം അതിനെ എങ്ങനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഏത് ടെക്നീഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സപ്പോർട്ട് ചെയ്യുക, അതിൻ്റെ കഥപറച്ചിലാണ് നമുക്ക് കറക്റ്റായിട്ട് കൺവേ ചെയ്യേണ്ടത്. അതിനെ സപ്പോർട്ട് ചെയ്ത് എൻഹാൻസ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ് അതിൽ. അതെ അതെ അതെ, ഹാപ്പിയല്ലേ ഇപ്പം? ഉറപ്പായിട്ടും. ഫോൺ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക, ഇങ്ങനെ നിൽക്കൊണ്ടിരിക്കേ. അതെ. ആശാൻ എന്ത് പറഞ്ഞു? ആശാൻ കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല. ആശാൻ പ്രൊമോഷൻ, പ്രൊമോഷന്റെ തിരക്കില്. മഞ്ഞുമൽ ഞാൻ പ്രൊമോഷൻ ഉണ്ടായിരുന്നു. ആശാൻ ഓട്ടത്തിലാണ്. അതെ അതെ. ആശാനെ വിളിച്ചോ? ഞാൻ വിളിച്ചായിരുന്നു, കിട്ടിയില്ല. ആശാൻ തിരക്കിലാണ്, ഓട്ടത്തിലാണ്. പരിപാടികളൊക്കെ കഴിയുമ്പോ മീറ്റിംഗ് ആണ്. ആശാൻ കണ്ടേബിളാണ്. അതെ അതെ, മഞ്ഞുമൽ കാണാൻ ഞാനും വെയിറ്റിംഗ് ആണ്. മഞ്ഞുമല ട്രെയിലർ ഒക്കെ കണ്ടിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് വേറെ ഒരു, അതെ അത് വേറെ പരിപാടിയാണ്. അല്ലേ, ഒരു മ്യൂസിക് എന്ന ഒരു നമ്മുടെ ഒരു സ്വപ്നം അല്ലേ, ഒരു മ്യൂസിക് ഡയറക്ടറുടെ സ്വപ്നം. മൂന്ന് സിനിമയാണെങ്കിൽ ഇതിൽ ഭയങ്കരമായിട്ട് ഫലം കണ്ടിരിക്കുന്നു. പറയുമ്പോ മറ്റേ ഇത് പറഞ്ഞു സുശീൻ ചേട്ടന്റെ അടുത്തുനിന്ന്, സുശീൻ ഇപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇങ്ങനെ ട്രൈ ചെയ്യണം പുതിയ വരിക. അത് സുശീൻ ചേട്ടൻ, ഞാൻ ജോയിൻ ചെയ്ത സുശീൻ ചേട്ടൻ്റെ അടുത്ത് വർക്ക് ചെയ്യുമ്പോൾ മുതൽ സുശീൻ ചേട്ടൻ എന്നോട് പറയണം, എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്ന് എപ്പോഴും എന്നോട് പറയും. അത് ഞാൻ എപ്പോഴും മനസ്സിൽ വെച്ചിട്ടാണ്. ഉറപ്പായിട്ടും ആശാൻ, ആശാനില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കൂല. എന്നും ഗുരുത്വം വേണം അത്. അപ്പൊ ആ വാക്കിലും ആ കണ്ണുകളിലും ഉണ്ട്. അല്ല, ഞാൻ ആഗ്രഹിച്ച് സുശീൻ്റെ അടുത്ത് വർക്ക് ചെയ്ത, സുശീൻ വെറുപ്പിക്കാതെ അവിടെ എങ്ങനെയൊക്കെ വർക്ക് ചെയ്ത്, ഇപ്പോഴും മറ്റേ ചീത്തപ്പേര ഉണ്ടാക്കാതെ നല്ല പരിപാടിയൊക്കെ ചെയ്ത് ഇങ്ങനെ പോണ. കാരണം ഞാനും ഹാപ്പി, സുശീൻ ഹാപ്പി. ഒരു അവാർഡ് കിട്ടിയതിന് തുല്യമാണ് കേട്ടോ ഈ സിനിമ. ഇപ്പൊ ഉറപ്പായിട്ടും, ഉറപ്പായിട്ടും. ഈ ഞാൻ രാഹുലൻ ഈ പടം തന്നെ എനിക്ക് വലിയ പരിപാടിയാണ്. ഈ സിനിമയിൽ ഇത്ര വലിയ പരിപാടിയിൽ ഇപ്പോഴും വാക്കുകൾ ഇടറുന്നു. സുഷിന്റെ ഒപ്പം ഞാൻ വർക്ക് ചെയ്തപ്പോഴും എനിക്കൊരു ഓർമ്മയുണ്ട്. അതായത് സുഷിൻ പല ബാക്ക്ഗ്രൗണ്ട് സൗണ്ടുകൾ, നമ്മളിപ്പോ ക്ലീൻ ചെയ്യാത്ത ചില സൗണ്ടുകൾ സുഷിൻ പറയും, അത് ഇതിനും നിങ്ങൾ എടുത്തു കളഞ്ഞു. ഞാൻ അതാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട്. സുഷിന്റെ ഒരു മെസ്സേജ് എന്റെ ഉണ്ട്, നിങ്ങൾ എന്തിനാ ചീ വീടിന്റെ സൗണ്ട് എടുത്തു കളഞ്ഞ്, അതാണ് ഞാൻ അവിടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വെച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ഞാൻ രണ്ടു പടം ചെയ്തിട്ടുണ്ട് സുഷിന്, ഇറങ്ങാനുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മറ്റേ നോർമൽ ആയിട്ട് ഞാൻ ഇടക്ക് ആലോചിക്കും, ഞാൻ സുശീൻ്റെ അടുത്ത് അസിസ്റ്റ് ചെയ്തിട്ടില്ല, അസിസ്റ്റ് ചെയ്യാതെ ഞാൻ പടം ചെയ്ത് വെച്ചെങ്കിൽ ചിലപ്പോ ആദ്യത്തെ പടം കഴിയുമ്പോ പിന്നെ ആരും വിളിക്കാതെ അങ്ങ് പോയത്. അതെ അതെ, ഉറപ്പായിട്ടും. എക്സ്പീരിയൻസ് വേണം അത്. കാരണം ഇത് ചെയ്ത് 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 തന്നെ ഇനിയും പഠിക്കാനുണ്ട്. ഇനിയിപ്പോ ഇത് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു ചിലപ്പോ പിന്നീട് ചിലപ്പോ തോന്നിയേക്കാം. അപ്പൊ ഇനി അടുത്ത പടം ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും ഇനി ഒത്തിരി ഒത്തിരി സിനിമകൾ ചെയ്യണം. വീട്ടിൽ നിന്നൊക്കെ എന്ത് പറഞ്ഞു? ഭയങ്കര ഹാപ്പി. ഏറ്റവും ആദ്യം കോൾ ചെയ്താരാ പടം കണ്ടിട്ട്? സിനിമ റിലീസ് ഏറ്റവും ആദ്യം വിളിച്ചാരാ? വിവേക് എന്ന് പറഞ്ഞ സൗണ്ട് ഡിസൈനർ ഉണ്ട്, വിവേക് ആദ്യം വിളിച്ചായിരുന്നു. വിവേക് ടർബോ ഇത് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അവൻ വിളിച്ച് ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞു. വിവേകായിരുന്നു ആദ്യം വിളിച്ചത്. അങ്ങനെ പിന്നെ ഇനി ഒത്തിരി ഒത്തിരി സിനിമകൾ കേട്ടെ. ഈ ഈ ഒരു എക്സ്പീരിയൻസ് ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആയിട്ട് കണക്ക് കൂട്ടി ഇതിന് അപ്പുറത്തേക്കുള്ള എക്സ്പീരിയൻസ് ചെയ്യാൻ പുതിയ പുതിയ ശബ്ദങ്ങൾ കൊണ്ടുവരാൻ കഴിയട്ടെ. ചേടിയെടുത്ത് പിന്നെ പറയേണ്ട കാര്യമല്ല, വർഷങ്ങളായിട്ട് പറയാനുള്ള. ഇനിയും അദ്ദേഹം ചെയ്ത് അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ കൊടുക്കുന്ന സൗണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വെക്കേണ്ട സ്ഥലത്ത് കയറ്റി വെക്കും, എന്നിട്ട് അങ്ങ് തരും ഔട്ട് അല്ലേ. ഒത്തിരി സന്തോഷം കേട്ടോ. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആണ്, അതിന്റെ അപ്പുറത്തേക്ക് ഹിറ്റ് അടിക്കും. നമുക്ക് ഇതിന്റെ ആഘോഷമൊക്കെ ഒന്ന് ഇനി ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാകട്ടെ. സന്തോഷം. താങ്ക് യു.